കെ എം ഷാജി വിടാൻ തൽക്കാലം ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. കാരണം ഒന്നും രണ്ടുമല്ല, 14 മണിക്കൂറാണ് ഇഡി ചോദ്യം ചെയ്തിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സമ്പാദ്യം എന്ന കുറ്റം പ്രഥമ ദൃഷ്ടിയാ ഏത് കോടതിക്കും ബോധ്യപ്പെടും. എന്നാൽ അതല്ലല്ലോ കാര്യം. ഷാജി ഉൾപ്പെട്ട ഹവാല ഇടപാടുകളെക്കുറിച്ചാണ് ഇനി അന്വേഷകർക്ക് ബോധ്യമാകേണ്ടത്. ഹവാല പണം തീവ്രവാദത്തിന് ഉപയോഗിച്ചെന്ന് തെളിയുന്ന പക്ഷം കളി മാറും. ഇഡിയിൽ നിന്ന് കേസ് എന്നെ ഏറ്റെടുക്കും. പിന്നെ തീപ്പൊരു നേതാവിൻ്റെ രാവിലെയും വൈകിട്ടുമുള്ള പ്രസംഗം കേൾക്കാൻ ജയിലിലെ ചുമരുകൾക്കേ യോഗമുണ്ടാകും. ഈ വാർത്തയൊക്കെ മുക്കിക്കളയാവുന്നതിൻ്റെ മാക്സിമം പണി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട്. കമറുദ്ദീൻ്റെ തട്ടിപ്പ് മുക്കിയതിനേക്കാൾ, അല്ലെങ്കിൽ അതിൽ മനോഹരമായി അവരത് പുകമറയ്ക്കുള്ളിലാക്കിയിട്ടുമുണ്ട്. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുമ്പോൾ വായിൽ വെള്ളം ഊർന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിയതുകൊണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് നിലപാടൊന്നും പറയാത്തത്. മന്ത്രി കെ ടി ജലീൽ മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ഇഡിയെ കാണാൻ പോയപ്പോൾ അത് വാർത്തയാക്കി. വെറും വാർത്തയല്ല, ജലീലിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലുമെന്ന തരത്തിലായിരുന്നു ബഹളം. പുലർച്ചയ്ക്കും പാതിരായ്ക്കും ക്യാമറ കഴുത്തിലിട്ട് ഇഡി ഓഫീസിന് മുന്നിൽ വഴിക്കണ്ണുമായി കാത്തിരുന്ന മാധ്യമസിംഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? അതേ മാധ്യമങ്ങൾക്ക് ഷാജിയുടെ കേസും കമറുദ്ദീൻ്റെ കേസും വരുമ്പോൾ നാക്കനങ്ങില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല, പറയാനുള്ളത് പറഞ്ഞു തന്നെ പോവും. പ്ലസ് ടു കോഴ, നികുതി വെട്ടിപ്പ് കേസുകളിൽ രാവിലെ 10 തുടങ്ങി രാത്രി വൈകിയാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. തൻ്റെ പേരിലുള്ള സ്വത്തിൻ്റെ വരുമാന സ്രോതസ്സ് ഷാജിക്കേ അറിയൂ എന്ന കഴിഞ്ഞ ദിവസം 11.5 മണിക്കൂർ ചോദ്യം ചെയ്യലിനിടെ ഷാജിയുടെ ഭാര്യ ആശ മൊഴി നൽകിയിരുന്നു. അക്കൗണ്ടുകളിലൂടെ അല്ലാതെ വന്ന പണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ലീഗിൻ്റെ തീപ്പൊരു നേതാവിൻ്റെ ശക്തി ഒന്നാകെ ചോർന്നു പോയതായാണ് അറിയാൻ കഴിയുന്നത്. അഴീക്കോട് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാൻ കോഴ വാങ്ങിയിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിലുടനീളം അര MLA പ്രതിരോധിച്ചിരുന്നെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട് നിരത്തി ചോദ്യം ചെയ്തതോടെ മറുപടി ഇല്ലാതായി. അതിനിടെ ഷാജിയുടെ ഹവാല ബന്ധവും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. നിരവധി ഹവാല കേസുകളിൽ ഉൾപ്പെട്ട താമരശ്ശേരി സ്വദേശികളായ കുടുക്കിൽ ബാബു, റഹീം എന്നിവർ ഷാജിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവരുമായി ചേർന്നാണ് ഷാജിയും ഭാര്യയും അളവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നത്. ഷാജി നടത്തിയ വിദേശയാത്രകളും ദുരൂഹമാണ്. റഹീം, ബാബു എന്നിവരുമൊത്തായിരുന്നു പല യാത്രകളും. ഷാജിയുടെ വരുമാനത്തിൻ്റെ കണക്കും വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ചെലവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കുന്നില്ലാത്ത സ്ഥിതിയാണുള്ളത്. MLA എന്ന നിലയിൽ 1.09 ലക്ഷം രൂപയാണ് ഷാജിയുടെ മാസവരുമാനം. പ്രത്യക്ഷത്തിൽ മറ്റു വരുമാനമൊന്നുമില്ല. എന്നാൽ സത്യവാങ്മൂലത്തിൽ കാണിച്ച വരുമാനവും ഷാജിയുടെ ആഡംബര വീട് നിർമ്മാണത്തിന് ചെലവഴിച്ച തുകയും തമ്മിൽ കാര്യമായ പൊരുത്തക്കേടുകളാണുള്ളത്. ആഡംബര വീടിന് 1.62 കോടി രൂപ വില വരുമെന്നാണ് അധികൃതർ കണ്ടെത്തിയത്. വീടിന് 4 കോടി രൂപയെങ്കിലും വരുമെന്നാണ് നിർമ്മാണ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കി പണം എങ്ങനെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. മന്ത്രി ജലീൽ മൊഴി കൊടുക്കാൻ പോയപ്പോൾ ഭൂമി മറച്ചുവെച്ച മാധ്യമങ്ങളും കേരളത്തിൻ്റെ പ്രതിപക്ഷവും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. പ്രതിപക്ഷത്തെ പിന്നെ അവഗണിക്കാം, കാരണം അവർ ഇതുവരെ പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണക്കാരായ ഇന്നാട്ടിലെ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വതന്ത്ര നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവരുടെ വൃത്തികെട്ട നീചമായ രാഷ്ട്രീയ മുഖം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മന്ത്രി മൊഴി കൊടുക്കാൻ ഇഡി ഓഫീസിൽ പോയതിനെയും, കള്ളപ്പണ അഴിമതി കേസിൽ ഒരു MLA, അതും വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതിന് അര MLA ആയി മാറിയ ലീഗ് നേതാവിനെയും കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി നിങ്ങൾ തിരിച്ചറിയുക.